ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും ഞായറാഴ്ച നേർക്കുന്നേർ ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ മിന്നും ജയം നേടിയതിന് പിന്നാലെയാണ് സൂപ്പർ ഫോറിലും ഇരു ടീമുകളും ഏറ്റുമുട്ടുന്നത് സൂപ്പർ ഫോറിലെ സൂപ്പർ പോരാട്ടം ഞായറാഴ്ച രാത്രി ഏഴരയ്ക്ക് ആരംഭിക്കും പരിക്കേറ്റ രവീന്ദ്ര ജഡേജ കളിക്കില്ലെന്നത് ഇന്ത്യക്ക് നേരിയ ആശങ്ക ഉയർത്തുന്നു ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെ തകർത്താണ് ഇന്ത്യ തുടക്കമിട്ടത് ഹാർദിക് പാണ്ഡ്യ ആഞ്ഞടിച്ച മത്സരത്തിൽ അഞ്ച് വിക്കറ്റിന്റെ ജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത് കെ എൽ രാഹുലിന്റെ മെല്ലപ്പോക്ക് ഇന്ത്യൻ ആരാധകരെ ചൊടിപ്പിച്ചിട്ടുണ്ട് രാഹുലിന് പകരം ഋഷഭ് പന്തിനെ കളിപ്പിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ദുർബലരായ ഹോങ്കോങ്ങിനെതിരെ മുപ്പത്തിയാറ് റൺസ് എടുക്കുവാൻ മുപ്പത്തി ഒൻപത് പന്തുകളാണ് രാഹുലിന് വേണ്ടി വന്നത് എന്നാൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഫോം വീണ്ടെടുത്തതും സൂര്യകുമാർ യാദവും ഇന്നും ഫോമിൽ തുടരുന്നതും ഇന്ത്യയ്ക്ക് കരുത്തുകൂട്ടുന്നു ഹോങ്കോങ്ങിനെതിരെ നൂറ്റി അൻപത്തി അഞ്ച് റൺസിന്റെ തകർപ്പൻ ജയം നേടിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് പാകിസ്ഥാൻ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസ് അടിച്ചു കൂട്ടിയ പാകിസ്ഥാൻ ഹോങ്കോങ്ങിനെ മുപ്പത്തി റൺസിന് പുറത്താക്കിയിരുന്നു ജഡേജയ്ക്ക് പകരം അക്സർ പട്ടേൽ ടീമിലെത്തുമെന്നാണ് സൂചന ഓൾറൗണ്ടർ എന്ന പരിഗണന അക്സറിന് ലഭിക്കും കഴിഞ്ഞ മത്സരത്തിൽ അടിമേടിച്ചെങ്കിലും ഖാൻ ടീമിൽ തുടരുമെന്നാണ് അറിയുന്നത് ഹോങ്കോങ്ങിനെതിരായ മത്സരത്തിൽ വിശ്രമം അനുവദിച്ച ഹാർദിക് പാണ്ഡ്യ ടീമിൽ തിരിച്ചെത്തും സൂപ്പർ ഫോറിലെ മൂന്നാം മത്സരത്തിൽ ചൊവ്വാഴ്ച ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഏറ്റുമുട്ടും സൂപ്പർ ഫോറിലെ നാലാമത്തെ മത്സരത്തിൽ ബുധനാഴ്ച അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ നേരിടും വ്യാഴാഴ്ച നടക്കുന്ന അഞ്ചാം മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ നേരിടും വെള്ളിയാഴ്ച പാകിസ്ഥാനും ശ്രീലങ്കയും തമ്മിലാണ് സൂപ്പർ ഫോറിലെ അവസാന മത്സരം